അസ്സലാമു അലൈക്കും. നമ്മുടെ വിത്തുകൾ എങ്ങനെ കരുത്തോടുകൂടി മുളയ്ക്കാനുള്ള ഒരു പോട്ട് മിക്സ് അതെങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തു. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം. ഒരു പോട്ട് മിക്സ് നന്നായി എന്ന് വെച്ചിട്ട് ആ വിത്ത് ഒരു തൈയായി, ആ തൈ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ അതിനുള്ളിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. തൈ കുറച്ചായതിനു ശേഷം നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു വിത്ത് മുളച്ച് അത് അവിടെ നിന്ന് പറിച്ചു മാറ്റി അനുയോജ്യമായ ഒരു സ്ഥലത്തേക്ക് മാറ്റി നടുന്നതിൻ്റെ ഒരു കാലയളവ് എന്നുള്ളത് ഓരോ പച്ചക്കറി ഇനങ്ങൾക്കും വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ സാധാരണ പറയുക, നാലോ അഞ്ചോ ഇല പ്രായമാകുമ്പോൾ നമുക്കത് മാറ്റി നടാം എന്നുള്ളതാണ്. എന്നാലും വളരെ ചെറിയ ഒരു പ്ലാന്റ് നമ്മൾ മാറ്റി നടുമ്പോൾ അത് വെയിലിനെയും മഴയെയും കാറ്റിനെയും ഒക്കെ ചെറുതായെങ്കിലും പ്രതിരോധിച്ച് നിൽക്കാനുള്ള ഒരു ഹെൽത്ത് ആ ഒരു തൈക്ക് നമ്മൾ ആക്കിയെടുക്കണം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മോളെന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കുറച്ചെങ്കിലും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചെറിയ രീതിയിലൊക്കെ അടുക്കളത്തോട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത്തരം ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യുക. സാധാരണ നമ്മൾ വിത്ത് പാകി മുളപ്പിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം നല്ല തണലുള്ളതായിരിക്കും, അല്ലെങ്കിൽ നല്ലൊരു ഷെയ്ഡ് കൊടുക്കാറുണ്ട്. എന്നാലേ നല്ല രീതിയിൽ അത് മുളച്ച് കിട്ടുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ തണലത്ത് മുളക്കുന്ന നമ്മുടെ തൈകൾ കുറച്ച് കഴിയുമ്പേക്കും അത് ഇല വന്നു തുടങ്ങും. അങ്ങനെ മുള വന്നു തുടങ്ങിയാൽ നമ്മൾ ചെറുതായിട്ടെങ്കിലും അതിനെ ഒരു വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് നമ്മൾ മാറ്റണം. അത് ഒരു ആദ്യത്തെ ദിവസം നമ്മൾ ഒരു അരമണിക്കൂർ വെയിൽ കിട്ടാനായിട്ടുള്ള ഭാഗത്തേക്ക് വെക്കണം. അത് കഴിഞ്ഞാൽ നമ്മൾ തണലിലേക്ക് വെക്കണം. ഇലയുടെ ഷേപ്പും ഇലയുടെ വലിപ്പം വെക്കുന്നതിനനുസരിച്ചിട്ടും നമ്മൾ ദിവസവും അതിന് കൊടുക്കേണ്ട വെയിൽ കൂട്ടി കൂട്ടി കൊടുക്കണം. അങ്ങനെ നമ്മൾ പറിച്ചു മാറ്റാനാവുമ്പോഴേക്കും നമ്മൾ ഒരു ഉച്ച വരെയുള്ള വെയിൽ നമ്മൾ ഈ തൈകൾക്ക് ശീലമാക്കി എടുക്കണം. തൈകൾ നട്ടിരിക്കുന്ന പോട്ടി മിക്സ് ഒരു ഈർപ്പം നിലനിർത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഡ്രൈ ആയി വിടരുത്. അതുപോലെ കുറച്ചൊക്കെ നമ്മൾ വെയിൽ കൊള്ളുമ്പോൾ അതിൻ്റെ ഇലകളൊന്ന് ചുരുണ്ടെന്നും ഒന്ന് വാടിയെന്നൊക്കെ വരാം. പക്ഷേ നമ്മൾ തണലിലേക്ക് എടുത്ത് വെക്കുമ്പോൾ അത് പഴയ അവസ്ഥയിലേക്ക് ആയിക്കോളും. എന്നാലും ദിവസവും നമ്മൾ അല്പാൽപ്പായിട്ട് വെയിൽ കൊള്ളുന്ന സമയം നമ്മൾ കൂട്ടിക്കൊണ്ടുവരണം. കൂട്ടത്തോടെ ഇങ്ങനെ നിൽക്കുന്ന തൈകളിൽ നിന്നും ഒരു തൈ പറിച്ചെടുത്ത് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി നടുമ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. ആ തൈയുടെ വേരിന് ക്ഷതമേൽക്കാതെ തൈ വല്ലാതെ ഉലയാതെ നമ്മൾ അത് പറിച്ചു മാറ്റി നടണം. അപ്പോൾ അതിന് മുൻപായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിന് യൂസ് ചെയ്ത ഒരു ഗാർഡൻ ടൂളും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. പറിച്ചു മാറ്റി നടാൻ സമയമായ എൻ്റെ വളരെ ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസിൻ്റെ തൈകൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഈ തൈകളുടെ കുറച്ച് മുമ്പുള്ളൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ആ ഒരു സ്റ്റേജിൽ നമ്മൾ ഈ തൈകൾക്ക് കൊടുക്കേണ്ട കുറച്ച് കെയറും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതിനു മുമ്പായിട്ട് നമ്മുടെ ബിഗിനേഴ്സ് അറിയേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ തക്കാളി, പച്ചമുളക്, വഴുതന, ക്യാബേജ്, കോളിഫ്ലവർ അതുപോലെയുള്ള നമ്മുടെ പച്ചക്കറികളെല്ലാം തന്നെ നടുന്നതിന് ആദ്യം തന്നെ അതിൻ്റെ വിത്തുകൾ ഇതുപോലെ എന്തെങ്കിലും ഒരു സീഡ്ലിംഗ് ട്രീയിൽ പാകിയെടുത്ത് മുളപ്പിച്ചതിന് ശേഷം പറിച്ചു മാറ്റി നടേണ്ടതാണ്. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് അത് പാകി വളർത്തിയെടുത്താൽ നമുക്ക് നല്ലൊരു വിളവ് അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കില്ല. നിങ്ങൾ കാണുന്നത് ഒരു കുറച്ചൊക്കെ മുളച്ച് എൻ്റെ ഒരു മുൻപത്തെ ഒരു ഈ തൈകളുടെ എല്ലാം വീഡിയോ ആണ്. ആ ഒരു സ്റ്റേജിൽ നമ്മൾ ഈ തൈകളിലെ സ്റ്റെമ്പ് ഈ ഒരു കാറ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ നനയ്ക്കുമ്പോഴോ ചെരിഞ്ഞ് മണ്ണിലേക്ക് പതിയാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്, അത് മാത്രമല്ല അതിൻ്റെ റൂട്ട്സ് കുറച്ചും കൂടി സ്ട്രോങ് ആകാനായിട്ട് നമ്മുടെ ഈ സീഡ്ലിംഗ് ട്രേയിൽ കുറച്ചും കൂടി നമ്മുടെ പോട്ടി മിക്സ് ഫിൽ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ സീഡ് പാകാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന അതേ പോട്ടി മിക്സ് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഒരു മിക്സ് ഇതിലേക്ക് ഫിൽ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്, ഒരുപാട് തൈകൾ ഇങ്ങനെ മുളയ്ക്കുമല്ലോ, നമ്മൾ ആവശ്യത്തിലധികം വിത്തുകൾ അതിൽ പാകുന്നുണ്ടായിരിക്കും. അതിൽ ചിലപ്പോൾ എല്ലാ വിത്തുകളും മുളച്ചു വരുമ്പോൾ അതിൽ ചിലതൊക്കെ ഒട്ടും തന്നെ ഹെൽത്തില്ലാത്ത വിത്തുകളായിരിക്കും. അങ്ങനെ ഹെൽത്തി അല്ലാതെ കാണുന്ന ആ തൈകൾ ഉടൻ തന്നെ നമ്മൾ അത് പറിച്ച് മാറ്റിക്കളയണം. അതുപോലെ വളരെ ഹെൽത്തി ആയിട്ട് രണ്ടും മൂന്നും തൈകളൊക്കെ ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിൽ ഒരു തൈ കീപ്പ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്ത് ചേർന്ന് നിൽക്കുന്ന മറ്റ് തൈകൾ നമ്മൾ ഒഴിവാക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു തൈ കരുത്തോടുകൂടി വളരുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റെമ്പോടുകൂടി നമുക്ക് പിന്നീട് പറിച്ചു മാറ്റാവുന്ന ആ ഒരു ഗ്യാപ്പ് നിർത്തിയിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള മറ്റ് തൈകൾ അങ്ങനെ പറിച്ചു മാറ്റി കളഞ്ഞ് വളരെ കുറച്ച് തൈകൾ മാത്രം ആ ട്രേയിൽ കീപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ അതിലേക്ക് വേണ്ട ആ മിക്സ് ഫിൽ ചെയ്യേണ്ടത്. ഇത് പറിച്ചു മാറ്റി നടന്നതിന് തൊട്ട് മുൻപായിട്ട് ഒരു 5 മിനിറ്റ്സ് മുമ്പ് നമ്മൾ നല്ല രീതിയിൽ അത് നനച്ചു കൊടുക്കണം. എന്നാലാണ് ഈ തൈ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് പറിച്ചു മാറ്റാനായിട്ട് പറ്റുള്ളൂ.
അപ്പോൾ അതിന് വേണ്ടി അപ്പോൾ ഇതുപോലൊരു ടൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ആ ഒരു ഭാഗം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ആ തൈക്കൊരു സപ്പോർട്ട് കൂടി കൊടുത്തിട്ട് നമുക്ക് ഇത് മറ്റ് തൈകളെ വല്ലാതെ ബാധിക്കാതെ ഈ ഒരു തൈന് മാത്രം എടുക്കാനായിട്ട് നല്ല എളുപ്പമായി തോന്നി. സാധാരണ നഴ്സറികളിലും അതുപോലെ ഓൺലൈനിൽ ഇത്തരം ടൂൾസ് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഈ തൈകൾ പറിച്ചു മാറ്റി നടാൻ തിരഞ്ഞെടുക്കേണ്ട സമയം എപ്പോഴും ഒരു 5 മണിക്കും 6 മണിക്കും ഇടയിലായിരിക്കണം. ആ ഒരു ടൈം നല്ലൊരു അധികം വെയിലില്ലാത്ത അധികം ഒരു ചൂടില്ലാത്ത നല്ലൊരു ടൈമായതുകൊണ്ടും അതുമാത്രമല്ല ആ ഒരു സമയം മുതൽ പിറ്റേ ദിവസം ഒരു രാവിലെ ഒരു 8 മണി 9 മണി വരെയെങ്കിലും നമുക്ക് ഈ ചെടിക്ക് അതിൻ്റെ വേരിന് മണ്ണുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനുള്ള നല്ലൊരു അന്തരീക്ഷം കിട്ടുകയും ഇത്രയും ഒരു മണിക്കൂർ ആ ചെടിക്ക് ആ മണ്ണായിട്ട് യോജിക്കാൻ കിട്ടുന്നത് കൊണ്ട് അത് കുറച്ചും കൂടി ഒരു നല്ല ടൈം എപ്പോഴും ആ ഒരു 5 മണിക്കും 6 മണിക്കും ഇടയിൽ നമ്മൾ നടന്നതായിരിക്കും. അതുമാത്രമല്ല നമ്മൾ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തായിരിക്കും സാധാരണ പച്ചക്കറികളെല്ലാം നടുന്നത്. അപ്പോൾ നമ്മൾ 2 ദിവസത്തേക്ക് നല്ല വെയിലിൽ നിന്നും ഈ ചെടികൾക്കെല്ലാം നമ്മൾ തൈകൾ പറിച്ച് വെക്കുന്ന 2 ദിവസത്തേക്ക് ഒരു ഷെയ്ഡ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. വിത്ത് പാകി തൈകൾ മുളക്കുമ്പോഴും തൈകൾ പറിച്ച് മാറ്റി നടുമ്പോഴും ഒക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പോൾ അധികം നിരാശപ്പെടാതെ നല്ല റിസൾട്ടായിരിക്കും എല്ലാവർക്കും ഉണ്ടാകുക. ഈ ചാനലിലൂടെ വരുന്ന എല്ലാ വീഡിയോസിനെയും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.